Start. Right, right. Oh, yes. Right. റൈറ്റ് ഒന്നും പറയണ്ട, നീങ്ങ പറയണതല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മൂവ് ചെയ്തില്ലെങ്കിൽ അവർ അത് നിന്നാവൂലേ. മൂവിംഗ് കമ്പൽസറി ആണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല. എത്രയോ തവണ ഇരുന്നോണ്ടേ ഇരുന്നോണ്ടേയോ ഇരുന്നോണ്ടേ തിരിക്കണം. എന്താ വണ്ടിയാ മൂവയോ? അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ, ചെയ്തോ. എന്താന്ന് വെച്ചാ ചെയ്തോ, മൂവ് ചെയ്യണം. തിരിക്കണം, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മൂവ് ചെയ്താ മതി. മൂവ്മെന്റ് വേണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. നീങ്ങൂ മക്കളെ, നിങ്ങളൊന്ന് നീങ്ങൂ. ചെവി ഉണ്ടല്ലോ കേക്കാൻ, തിരിഞ്ഞു നോക്കണ്ട. മൂവ്മെന്റിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാൻ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അടിതെറ്റാതെ മുന്നേറി ഈ ടാസ്കിൽ വിജയിച്ച് ബിഗ് ബോസ് വീടിന്റെ അടുത്ത ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ജാൻമോനിക്ക് അഭിനന്ദനങ്ങൾ. നടക്കും ഞാനും അത് വേറെ പോയിന്റ്. ഞാൻ ഓൾറെഡി നല്ല ലെഗ് പവർ ഉണ്ട്, ഞങ്ങൾ കളിക്കണ കണ്ടിട്ടുള്ള ഡാൻസും ബാലൻസും. അപ്പൊ അത് വെച്ച് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ കുറെ നേരം പിന്നെ ഇപ്പൊ ഹാപ്പി. ഗ്രീൻ മാറ്റ് ടച്ച് ചെയ്ത് അപ്പറന്നെ ഈ രസ്മിന് ഇല്ല 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 രസ്മിൻ ഭയങ്കര കണ്ടില്ലേ അവളുടെ അതെല്ലാം മാന്യമായിട്ടുള്ള ഭാഷ പറഞ്ഞു. അവന് കൊമ്പളിയിലുണ്ട് പറയാം. നീ എന്ത് ബുദ്ധി എന്നോട് പറയല്ലേ, കംപ്ലൈന്റ് നീ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറ നിനക്ക് മറ്റേ കാര്യത്തിൽ പൊക്കി അടിക്കണം. അതാ ചെയ്യണ്ടോട്ടാ അവന്, അവള് ഓൾറെഡി മാനിപ്പുലേറ്റഡ് ആണ്. രസ്മിൻ അവളൊക്കെ പറഞ്ഞുള്ള കാര്യമില്ല. രസ്മിൻ രസ്മിൻ ഓൾറെഡി ഗൗരിയും ഇടി അവൾ മാനിപ്പുലേറ്റ് ആണെങ്കിൽ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തീർക്കും. പക്ഷെ കുഴപ്പമില്ല, ദൈവം ഉണ്ടല്ലോ. ഓ നിനക്ക് ബോധപ്പെടില്ല പണ്ടല്ല. ഓട്ടായില്ലേ വിജയിച്ച ജാൻമോണിക്കുള്ള സമ്മാനം സ്റ്റോറൂമിൽ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എടുക്കാം. താങ്ക് യു ബിഗ് ബോസ്, ലവ് യു, ലവ് യു. ഓ മൈ ഗോഡ്, ഓ താങ്ക് യു ബിഗ് ബോസ്. മൊബൈലിൽ എല്ലാവരും ഫോട്ടോ ചെയ്തു അതിൽ കാണിക്ക്. ഒന്ന് തിരിച്ചിറങ്ങുമ്പോ ജാൻമണിക്ക് ഈ ഫോട്ടോ കൊടുക്കണേ ബിഗ് ബോസിന്റെ.